ഒപ്പം കോട്ടയം മുണ്ടക്കയത്ത് കനത്ത മഴയിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണു. വീട് പൂർണ്ണമായും തകർന്നു. ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സമീപത്തെ 2 വീടുകൾക്കും കേടുപറ്റി. കനത്ത മഴ. കോട്ടയത്ത് നിന്ന് എസ് അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രിയാണ് മഴ ശക്തി പ്രാപിച്ചത്. മലയോര മേഖലകളിൽ വലിയ തോതിലുള്ള നാശനഷ്ടം ഇന്നലെ രാത്രിത്തെ മഴയിൽ ഉണ്ടായി. കോട്ടയത്ത് തന്നെ ഒരു വീടിന് മുകളിലേക്ക് ആഞ്ഞലി മരം വീണ. ആ വീട് പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. 3 പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇവിടെ ഒരു മരം അപകടകരമായ രീതിയിൽ നിൽക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ പരാതി പറഞ്ഞിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു പരാതി. ഇന്ന് പല സ്ഥലങ്ങളിലും ഈ KSEB ലൈനുകൾക്ക് മുകളിൽ മരം വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ദൃശ്യം തന്നെ അത് സൂചിപ്പിക്കുന്നതാണ്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ നടക്കുകയാണ്. ഇത് മഴ വന്നതിന് ശേഷമാണ് ഈ നടപടികൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്കൂളുകളിൽ മുകളിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പും വ്യക്തമാക്കിയിരിക്കുന്നത്. മഴ ഇനി അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. ഏതായാലും മലയോര മേഖലകളിലൊക്കെ ശക്തമായ ഉണ്ടായിരിക്കുന്ന മഴ ഉരുൾപൊട്ടേണ്ട ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടങ്ങളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.